Welcome back to Vidyanagar online class. Through this video we are discussing 3 to 7th questions of exercise 14.1. Exercise 14.1 le third question. The following distribution shows the daily pocket allowance of children of a locality. The mean pocket allowance is rupees 18. Mean ivada thannittunde mean equal to 18. Okay, find the missing frequency. Avada oru frequency thannittilla ee 19 to 21 ivadtha frequency thannittilla idu ethra enaanu ivadtha question. Okay, sadharana nammal endha cheyya ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവൽ 11 ടു 13 സാധാരണ മീനെ കണ്ട പോലെ ചെയ്യുക. ആ മീൻ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? 18നോട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് കണ്ടെത്താം? എഫിൻ്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് മാർക്ക് 11 ടു 13 എങ്ങനെ ക്ലാസ് മാർക്കാണ്? 11 പ്ലസ് 13 24 ഡിവൈഡ് ബൈ 2 12. ഓക്കെ, നെക്സ്റ്റ് 13 ടു 15 ഇതിൻ്റെ ക്ലാസ് മാർക്കാണ് എന്ത് ചെയ്യുക? 13 പ്ലസ് 15 20 18 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 14. ഓക്കെ, ദെൻ ഇതുപോലെ ചെയ്താൽ ഇവിടെ 16 18 20 22 24. ഓക്കെ, അപ്പോൾ ക്ലാസ് മാർക്കായി. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഫ്രീക്വൻസി ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് മീനെ കാണാം. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പോൾ അസ്യൂംഡ് മീൻ മെത്തേഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മീൻ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ 18 അസ്യൂംഡ് മീൻ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കോളം എന്തായിരിക്കും? എല്ലാ എക്സേന്നും എന്ത് ചെയ്യുക? ഈ 18 മൈനസ് ചെയ്തിട്ടുള്ള ആ ഡിഫറൻസ് അവിടെ എഴുതാം. അപ്പോൾ 12 എന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 12 എന്ന് 18 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും വരിക? -6. ദെൻ 14 എന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? -4. നെക്സ്റ്റ് എന്തായിരിക്കും? 2. നെക്സ്റ്റ് 0 2 4 6. നെക്സ്റ്റ് 7 ഇൻറ്റു -6. 7 ഇൻറ്റു -6 -42. നെക്സ്റ്റ് 6 ഇൻറ്റു -4 -24. നെക്സ്റ്റ് 9 ഇൻറ്റു 2 എന്താണ്? സോറി, -2 ഈ കണ്ടെത്തിനാണ്, -18. ദെൻ 13 ഇൻറ്റു 0 0. എഫ് ഇൻറ്റു 2 എങ്ങനെ എഴുതാം? എഫ് ഇൻറ്റു 2 2 എഫ്. ദെൻ 5 ഇൻറ്റു 4 20. ദെൻ 4 ഇൻറ്റു 6 24. അപ്പോൾ ഈ ഒരു കോളം കംപ്ലീറ്റ് കിട്ടി. ഇനി എന്താ ചെയ്യുക? ഫ്രീക്വൻസി മുഴുവൻ ആഡ് ചെയ്യുക. സിഗ്മ എഫ് വേണം. സിഗ്മ എഫ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 7 പ്ലസ് 6 13. 13 പ്ലസ് 9 22. 35 35 പ്ലസ് 5 40 40 പ്ലസ് 4 44 ആൻഡ് എഫ്. സോ 44 പ്ലസ് എഫ് ഇതാണ് ടോട്ടൽ. ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്രയാണ്? 44 പ്ലസ് എഫ്. അതാണ് സിഗ്മ എഫ്. ഇനി സിഗ്മ എഫ് ഐ ഡി എ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് നെഗറ്റീവ് ഉണ്ട്, കുറച്ച് പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ആഡ് ചെയ്താൽ എന്തായാലും വേരിയബിൾ ആയിട്ട് എന്തുണ്ടാകും? 2 എഫ് ഉണ്ടാകും. ഇനി നമ്പർ മുഴുവൻ ആഡ് ചെയ്താൽ എന്തായിരിക്കും? -42 -24 -66. ദെൻ -18 കൂടെ എന്തായിരിക്കും? 84. അതിന് ഈ 44 മൈനസ് എന്തായിരിക്കും? 40. -40. ഓക്കെ, ഇപ്പോൾ സിഗ്മ എഫ് ഐ കിട്ടി, സിഗ്മ എഫ് ഐ ഡി എയും കിട്ടി. ഇനി ഇക്വേഷൻ എടുക്കുക. എന്താണ് മീൻ്റെ ഇക്വേഷൻ? മീൻ ഈക്വൽ ടു അസ്യൂംഡ് മീൻ മെത്തേഡിൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? മീൻ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. ഇതാണ് മീൻ കാണാനുള്ള ഫോർമുല. നമ്മളിവിടെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്ത നമ്പർ എന്താണ്? 18. സോ 18 പ്ലസ്, ഫസ്റ്റ് എഴുതാം, 18 പ്ലസ് സിഗ്മ എഫ് ഐ ഡി എ എന്താണ്? 2 എഫ് -40 ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ 44 പ്ലസ് എഫ്. അത് ചെയ്താൽ മീൻ കിട്ടും. ആ മീൻ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ആ മീന്? 18. ഓക്കെ, ദെൻ ഇനി ഈ 2 എഫ് -40 ഇവിടെ നിർത്തി, ഡിവൈഡ് ബൈ 44 പ്ലസ് എഫ് ഈ കിട്ടുന്നത് എന്തായിരിക്കും? 18. ഈ പ്ലസ് 18 ആയിട്ട് പോകുമ്പോൾ എന്തായിരിക്കും? -18. വാട്ട് ഇസ് 18 -18? 0.
Okay, so 2f minus 40 divided by 44 plus f equal to 0. If 44 plus f in a right side, 2f minus 40 equal to 0 into 44 plus f. 0 and then don't multiply that in 0. So 2f minus 40 equal 0 and 2f equal to 0. ഈ മൈനസ് ഫോർട്ടി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കും ഫോർട്ടി. സോ ടു എഫ് ഈക്വൽ ടു ഫോർട്ടി ആണെങ്കിൽ എഫ് ഈക്വൽ ടു എത്രയാണ്? ഫോർട്ടി ബൈ ടു ഈക്വൽ ടു 20. ഓക്കെ, സോ ഇവിടെ എഫിന്റെ വാല്യൂ എത്രയാണ്? 20. അപ്പോൾ ഇവിടുത്തെ മിസ്സിംഗ് ഫ്രീക്വൻസി എത്രയാണ്? 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 30 വുമൺ വേർ എക്സാമിൻ ഇൻ എ ഹോസ്പിറ്റൽ ബൈ എ ഡോക്ടർ ആൻഡ് ദ നമ്പർ ഓഫ് ഹേർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ് വേർ റെക്കോർഡ് ആൻഡ് സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഫൈൻഡ് ദ മീൻ ഹേർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ് ഫോർ ദീസ് വുമൺസ് ചൂസിങ് എ സ്യൂട്ടബിൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ക്ലാസ് എടുത്ത് തന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ക്ലാസ് മാർക്ക്. ഓക്കെ, ഇനി ഷോർട്ടാക്കാണ് ക്ലാസ് മാർക്ക്. അറിയാലോ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, 65 പ്ലസ് 68 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എന്തായിരിക്കും? 66.5. പെട്ടെന്ന് ചെയ്ത് പോവാണ്. അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് പാർട്ട് കാണുക. Then 69.5, 72.5, then 77.5, 78.5, 81.5, and 84.5. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഫ്രീക്വൻസി ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണണം? മീന് കാണണം. അതിന് ആദ്യം എന്ത് ചെയ്യും? ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം അസ്യൂംഡ് മീനായിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു നമ്പർ അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഡി കാണാം. എക്സ് ഐ മൈനസ് 75.5. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 66.5 എന്ന് 75.5 മൈനസ് ചെയ്താൽ എന്താണ്? 9. ഓക്കെ, ദെൻ 69.5 എന്ന് 75.5 മൈനസ് ചെയ്താൽ എന്താണ്? 6. ദെൻ 3. സോ ഓക്കെ, നെഗറ്റീവ് ആട്ടെ. മൈനസ് 9, മൈനസ് 6, മൈനസ് 3. ദെൻ 75.5 എന്ന് 75.5 സബ്ട്രാക്ട് എന്തായിരിക്കും? 0. നെക്സ്റ്റ് എന്തായിരിക്കും? 3, 6 ആൻഡ് 9. ഓക്കെ, ഇനി ഡി കിട്ടിയാൽ ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യാം? എഫ് ഐ ഡി എ എല്ലാത്തിനെയും എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × −9, 2 × −9 −18, 2 × −6 −24, 3 × −3 −9, 18 × 0 −7 × 3 21, 4 × 6 24, 2 × 9 18. ഓക്കെ, ഇനി സിഗ്മ എഫ് ഐ ഫ്രീക്വൻസി മുഴുവൻ ആഡ് ചെയ്ത് നോക്കാം. ഇതാണ് ഫ്രീക്വൻസി സിഗ്മ എഫ് ഐ. 2 + 4 = 6, 9 = 17, 24 + 28 = 30. ഇത് ആഡ് ചെയ്താൽ എന്തായിരിക്കും? 30. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യുകയാണെങ്കിലോ ഈ −18 ഉം +18 ഉം കൂടെ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. −24 ഉം +24 ഉം കൂടെ എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഇനി −9 ആൻഡ് +21 അതെന്തായിരിക്കും വരിക? 21 ഉം −9 ഉം കൂടെ എന്താണ്? 12, പോസിറ്റീവ് 12. ഓക്കെ, ദെൻ ഇനി ഇക്വേഷൻ എടുത്ത് എന്താണ് ഇക്വേഷൻ? എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ. ഇവിടുത്തെ അസ്യൂംഡ് മീൻ എന്താ? 75.5 പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ എത്രയാണ്? 12 ഡിവൈഡ് ബൈ 30. ഓക്കെ, 12 ഡിവൈഡ് ബൈ 30 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. എന്താണ്? 4. ഇവിടെ 10. 4/10 എന്താ? 0.4. സോ 75.5 പ്ലസ് 0.4. ഈ 0.4 ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാനമാണ് അതിലേക്ക് അസ്യൂംഡ് മീൻ ആഡ് ചെയ്യല്. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ കിട്ടിയ ആൻസർ ഇവിടെ എന്താണ്? 0.4. അതാണ് അസ്യൂംഡ് മീൻ ആയ 75.5 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 75.5 0.4 ആഡ് ചെയ്തത് എന്തായിരിക്കും? 75.9. ഇതാണ് ഇവിടുത്തെ മീൻ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഇൻ എ റീറ്റെയിൽ മാർക്കറ്റ് ഫ്രൂട്ട് വെൻഡേഴ്സ് വേർ സെല്ലിംഗ് മാംഗോസ് കെപ്റ്റ് ഇൻ പാക്കിംഗ് ബോക്സസ്. ദീസ് ബോക്സസ് കണ്ടെയ്ൻ വേരിയിങ് നമ്പർ ഓഫ് മാംഗോസ്. ദ ഫോളോയിങ് വാസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാംഗോസ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ബോക്സസ്. ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് മാംഗോസ് കെപ്റ്റ് ഇൻ ദ പാക്കിംഗ് ബോക്സ്. വിച്ച് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ മീൻ ഡിഡ് യു ചൂസ്? നമ്മൾ ഓൾറെഡി 2 മെത്തേഡ് പഠിച്ചിട്ടുള്ളൂ ഈ വർഷം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഏതാണ്? അസ്യൂംഡ് മീൻ മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് മാർക്ക്, ക്ലാസ് മാർക്ക് ആണ് അല്ലെങ്കിൽ എക്സ് ഐ.
ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ടു രണ്ടും കൂടെ ആഡ് ചെയ്താൽ വൺ നോട്ട് ടു ഡിവൈഡ് ബൈ ടു ചെയ്താൽ എന്തായിരിക്കും ഫിഫ്റ്റി വൺ. നെക്സ്റ്റ് എന്തായിരിക്കും ഫിഫ്റ്റി ത്രീ പ്ലസ് ഫിഫ്റ്റി ഫൈവ് വൺ നോട്ട് എയ്റ്റ് ഡിവൈഡ് ബൈ ടു ചെയ്താൽ ഫിഫ്റ്റി ഫോർ. ഓക്കെ നെക്സ്റ്റ് ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി സിക്സ്റ്റി ത്രീ. ഓക്കെ ഈ നമ്പർ ഓഫ് ബോക്സ് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് ഫിഫ്റ്റീൻ വൺ വൺ സീറോ വൺ ത്രീ ഫൈവ് വൺ വൺ ഫൈവ് ട്വൻ്റി ഫൈവ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്താണ് സിഗ്മ എഫ് ഐ ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ്. ഓക്കെ ഇനി ഇതിൻ്റെ മീൻ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് എന്താ അസ്യൂംഡ് മീൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ സോ ഇതിന് മിഡിലായിട്ടുള്ള ഫിഫ്റ്റി സെവൻ നമുക്ക് അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. സോ നെക്സ്റ്റ് ഡി എക്സ് ഐ മൈനസ് ഫിഫ്റ്റി സെവൻ. ഇനി ഓരോന്ന് ഫിഫ്റ്റി സെവൻ മൈനസ് ചെയ്യാം. ഫിഫ്റ്റി വൺ എന്ന് ഫിഫ്റ്റി സെവൻ മൈനസ് ചെയ്താൽ എന്താ മൈനസ് സിക്സ്. ഫിഫ്റ്റി ഫോർ എന്ന് ഫിഫ്റ്റി സെവൻ മൈനസ് ചെയ്താൽ എന്താ മൈനസ് ത്രീ. ദെൻ സീറോ ദെൻ ത്രീ സിക്സ്. ഓക്കെ ഇനി അടുത്ത കോൾ എന്താ എഫ് ഐ ഡി എ. എഫ് ഐ ഡി എ എല്ലാത്തിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് ഫിഫ്റ്റീൻ ഇൻറ്റു മൈനസ് സിക്സ്. ഫിഫ്റ്റീൻ ഇൻറ്റു മൈനസ് സിക്സ് ചെയ്താൽ മൈനസ് നയൻറ്റി. വൺ വൺ സീറോ ഇൻറ്റു മൈനസ് തേർട്ടി ചെയ്താൽ എന്താ മൈനസ് ത്രീ തേർട്ടി. വൺ തേർട്ടി ഫൈവ് ഇൻറ്റു സീറോ സീറോ. ദെൻ വൺ വൺ ഫൈവ് ഇൻറ്റു ത്രീ ത്രീ ഫോർട്ടി ഫൈവ്. ദെൻ ട്വൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ് വൺ ഫിഫ്റ്റി. ഓക്കെ ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം സിഗ്മ എഫ് ഐ ഡി ഐ. ഓക്കെ ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും സെവൻറ്റി ഫൈവ്. ഓക്കെ അപ്പോൾ സിഗ്മ എഫ് ഐ ഫോർ ഹൺഡ്രഡ് സിഗ്മ എഫ് ഐ ഡി ഐ സെവൻറ്റി ഫൈവ്. ഇനി ഇക്വേഷൻ എടുത്തു എന്താണ് മീനിങ് കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ. ഓക്കെ ഇവിടുത്തെ അസ്യൂംഡ് മീൻ ഫിഫ്റ്റി സെവൻ. ഫിഫ്റ്റി സെവൻ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫോർ ഹൺഡ്രഡ്. ഓക്കെ ദെൻ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫോർ ഹൺഡ്രഡ് ഇത് ഡിവൈഡ് ചെയ്താൽ റൗണ്ട് ഓഫ് ചെയ്താൽ ഏകദേശം പോയിന്റ് വൺ നയൻ കിട്ടും. ഓക്കെ വൺ നയൻ സംതിങ് ആണ് കിട്ടുക. റൗണ്ട് ഓഫ് ചെയ്താൽ പോയിന്റ് വൺ നയൻ. അതിലേക്ക് ഫിഫ്റ്റി സെവനും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ നയൻ. ഇതാണ് ഇവിടുത്തെ മീൻ വാല്യൂ മീൻ മാങ്കോസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ഓഫ് ട്വൻറ്റി ഫൈവ് ഹൗസ് ഹോൾഡ്സ് ഇൻ എ ലൊക്കാലിറ്റി. ഫൈൻഡ് ദ മീൻ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ബൈ എ സ്യൂട്ടബിൾ മെത്തേഡ്. ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം അസ്യൂംഡ് മീൻ മെത്തേഡ്. ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ഇവിടെ ക്ലാസ് ഇൻ്റർവ്യൂവിലാണ് അതുകൊണ്ട് ക്ലാസ് മാർക്കാണ്. ഓക്കെ ക്ലാസ് മാർക്ക് എങ്ങനെ ഹൺഡ്രഡ് പ്ലസ് വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ടു ചെയ്താൽ എന്തായിരിക്കും വൺ ട്വൻറ്റി ഫൈവ്. ഓക്കെ ഇതുപോലെ നെക്സ്റ്റ് വൺ സെവൻറ്റി ഫൈവ് ടു ട്വൻറ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് ത്രീ ട്വൻറ്റി ഫൈവ്. ഓക്കെ നെക്സ്റ്റ് ഡി ഡി എങ്ങനെ കാണാം ഡി ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് അസ്യൂംഡ് മീൻ. സോ ടു ട്വൻറ്റി ഫൈവ് ഇവിടെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം ടു ട്വൻറ്റി ഫൈവ്. ദെൻ വൺ ട്വൻറ്റി ഫൈവ് മൈനസ് ടു ട്വൻറ്റി ഫൈവ് മൈനസ് ഹൺഡ്രഡ്. ദെൻ മൈനസ് ഫിഫ്റ്റി സീറോ പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഹൺഡ്രഡ്. നെക്സ്റ്റ് കോളം എഫ് ഐ ഡി ഐ ഫോർ ഇൻറ്റു മൈനസ് ഫോർ ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് മൈനസ് ഫോർ ഹൺഡ്രഡ്. ഫൈവ് ഇൻറ്റു മൈനസ് ഫിഫ്റ്റി മൈനസ് ടു ഫിഫ്റ്റി. ദെൻ ട്വൽവ് ഇൻറ്റു സീറോ സീറോ ടു ഇൻറ്റു ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഇൻറ്റു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ്. ദെൻ മൈനസ് ഫോർ ഹൺഡ്രഡ് മൈനസ് ടു ഫിഫ്റ്റി ഈക്വൽ ടു മൈനസ് സിക്സ് ഫിഫ്റ്റി. ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ്. മൈനസ് സിക്സ്റ്റി സിക്സ് ഫിഫ്റ്റി പ്ലസ് ത്രീ ഹൺഡ്രഡ് ഈക്വൽ ടു മൈനസ് ത്രീ ഫിഫ്റ്റി. ഓക്കെ ദെൻ ഇനി സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ ഈക്വൽ ടു ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് ട്വൻറ്റി ഫൈവ്. സിഗ്മ എഫ് ഐ ഡി ഐ മൈനസ് ത്രീ ഫിഫ്റ്റി. ദെൻ മീൻ എന്താണ് മീൻ ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ. ഇവിടുത്തെ അസ്യൂംഡ് മീൻ എന്താ ടു ട്വൻറ്റി ഫൈവ്. സോ ടു ട്വൻറ്റി ഫൈവ് പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ മൈനസ് ത്രീ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ്. ദെൻ മൈനസ് ത്രീ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് ഡിവിഷൻ ആദ്യം ചെയ്യാം. മൈനസ് ത്രീ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് എന്താണ് ഹൺഡ്രഡിൽ ഫോർ, ടു ഹൺഡ്രഡിൽ എയ്റ്റ്, ത്രീ ഹൺഡ്രഡിൽ ട്വൽവ്, ദെൻ ഫിഫ്റ്റിയിൽ ടു, സോ ഫോർട്ടീൻ. ഓക്കെ സോ എക്സ് ബാർ ഈക്വൽ ടു ടു ട്വൻറ്റി ഫൈവ് പ്ലസ് ഫോർട്ടീൻ. എല്ലാം ഇവിടെ ശ്രദ്ധിക്കാം മൈനസ് ഫോർട്ടീൻ. ടു ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടീൻ ഈക്വൽ ടു എത്രയാണ് ടു വൺ വൺ. ഇതാണ് ഇവിടുത്തെ മീൻ.
Seventh question. To find the concentration of SO2 in the air in parts per million. Short at PPM the data was collected for 30 localities in a certain city and is presented below. Find the mean concentration of SO2 in the air. Okay, so concentration of SO2 in parts per million 0.00 to 0.04. Class mark. Okay. Then we would add the divide by 2 and 0.02. Next and the 0.06. Next 0.10, 0.14, next 0.18, 0.22. Frequency added then sigma fi equal to 30. Then d engane edengirna assumed mean at edukam 0.10 eduthu. Okay, so 0.02 minus 0.10 endayirikum minus 0.0 8. അതുപോലെ ബാക്കിയുള്ളത് 0.06 മൈനസ് 0.10 ചെയ്താൽ എന്തായിരിക്കും മൈനസ് 0.04 ദെൻ 0 ദെൻ 0.0 പ്ലസ് 4 0.0 പ്ലസ് 8 0.0 0 ല 12 ഓക്കേ 22 minus 1 22 minus 10 0.12 ഇനി ഡി കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് എഫ് ഐ ഡി ഐ 4 × −0.08 − 0.32 ഞാൻ 9 × −0.04 − 0.36 ദെൻ 9 × 0 0 2 × 0.04 0.08 4 × 0.08 + 0.32 then 2 × 1 2 + 0.24 okay then if 0.32 is under the program cancel the program then 0.24 0.28 then the positive is under the add 0.32 then if it under the 0.36 the negative one so negative 0.36 പോസിറ്റീവ് 0.32 കൂടെ ആഡ് ചെയ്ത് എന്തായിരിക്കാം 0.04 ഓക്കെ സോ എഫ് ഐ ഡി ഐ ഈക്വൽ എന്ത് കിട്ടി 0.04 ഇനി ഫോർമുല എടുത്ത് എന്താണ് ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ അസ്യൂംഡ് മീൻ എന്താണ് ഇവിടെ 0.10 പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ നെഗറ്റീവ് 0.04 ഡിവൈഡ് ബൈ 30 ഓക്കെ വേണമെങ്കിൽ ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഇൻറ്റു 100 ചെയ്യാം ഇൻറ്റു 100 ഇൻറ്റു 100 അത് ചെയ്താൽ എന്തായിരിക്കും ഇവിടെ 0.10 ദെൻ 4 × 100 0.04 × 100 എന്തായിരിക്കും 4 ÷ 30 × 100 എന്താ 3000 ഓക്കെ ദെൻ 400 ÷ 3000 ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും 1 3000നെ 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും 750 then x bar equal to 0.10 plus 1 by 750 then the decimal ആക്കി എഴുതിയാൽ negative 0.001 എന്ന് ലഭിക്കും ഓക്കെ നെഗറ്റീവ് 0.001 ദെൻ പ്ലസ് 0.10 പ്ലസ് നെഗറ്റീവ് 0.001 ഈക്വൽ ടു 0.099 parts per million. Okay, so positive 0.099 ppm.